എല്ലാവർക്കും സുഖല്ലേ? ആദ്യം തന്നെ പറയട്ടെ, പ്രിയപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സും ഇതുവരെ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് ഞാനിത് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള ഇലയുടെ കഴിച്ചിട്ടില്ലേ? ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോണത് ഏത്തപ്പഴം കൊണ്ടുള്ള ഇലയുടെയാണ്. അപ്പൊ നമുക്ക് ഇലയുടെ ഉണ്ടാക്കി കഴിക്കാം. പൊതുവേ വാഴയിലയിലാണല്ലോ അട തയ്യാറാക്കുന്നത്. ഞാനിന്ന് വട്ടയിലയാണ് എടുത്തിരിക്കുന്നത്. വേറൊന്നുമല്ല, അടയ്ക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം. ഒരു ബൗളിലേക്ക് വറുത്ത് വെച്ച അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പ്. മധുരം ഒന്ന് ബാലൻസ്ഡ് ആവാനാണ് ഉപ്പ് ചേർത്തത്. ഞാനിവിടെ 2 ഏത്തപ്പഴം വേവിച്ച് അകത്തുള്ള നാരൊക്കെ മാറ്റി ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വേഗം ഉടഞ്ഞു കിട്ടും. വേവിച്ച് ഉടച്ചു വെച്ച ഏത്തപ്പഴം നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മാവൊന്ന് കുഴഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മാവ് ഞാൻ നന്നായി ഒന്ന് കുഴച്ചെടുക്കട്ടെ. മാവ് ഇലയിൽ പരത്താൻ പാകത്തിന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ആ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് അങ്ങ് മിക്സ് ആവണം കേട്ടോ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ. ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് വേറൊരു ബൗളിലോട്ട് കുറച്ച് തേങ്ങ എടുക്കാം. ശർക്കര 1 ടീസ്പൂൺ, എള്ള്, എള്ള് ഓപ്ഷനിലാണ്, കുറച്ച് കശുവണ്ടിയും കിസ്മിസും. നമുക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി. പിന്നെ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ ഏത്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇലയുടെ തയ്യാറാക്കുന്നതിനാവശ്യമായ ഫില്ലിങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയിലയിലേക്ക് ഒരല്പം നെയ്യ് തടവി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അടയ്ക്ക് നല്ലൊരു വാസനയും കിട്ടും. അട പെട്ടെന്ന് ഇലയിൽ ഒട്ടിപ്പിടിക്കുകയില്ല, പെട്ടെന്ന് ഇങ്ങനെ അടർന്ന് കിട്ടും. ഇനി നമുക്ക് ഇലയിലേക്ക് കുറച്ച് മാവെടുത്ത് പരത്തിയെടുക്കാം. അപ്പം ഞാൻ മാവ് ഇലയിൽ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഫില്ലിംഗ് നിറയ്ക്കാം. നമ്മൾ എത്രയും ഫില്ലിംഗ് നിറയ്ക്കുന്നോ അട അത്രയും ടേസ്റ്റി ആയിട്ട് കിട്ടും. ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ അട. ഫില്ലിങ്സ് മാറ്റി നമുക്ക് പല വെറൈറ്റി അട ഉണ്ടാക്കാം. എന്തൊക്കെ തരത്തിലുള്ള അടയാണല്ലേ നമ്മുടെ നാട്ടിൽ കിട്ടുക? ചക്കയട ഉണ്ട്, അവലട, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഡിഷാണ് അപ്പോൾ ഇത്. പിന്നെ ഈ ഏത്തപ്പഴയുടെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അതേപോലെ ഹെൽത്തിയാണ്. ശർക്കര ഏത്തപ്പഴമൊക്കെയല്ലേ നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. മടക്കുമ്പോൾ ഇതിൻ്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, ഫില്ലിങ്സ് ഒന്നും പുറത്ത് വരാതെ. അങ്ങനെ നമ്മുടെ ഒരു അട റെഡിയാണ്. ഞാൻ ബാക്കി കൂടി ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അങ്ങനെ അട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ആവി കയറ്റി എടുക്കാം. സോ നമ്മുടെ തനി നാടൻ ഇലയുടെ റെഡിയാണ്. നമുക്കതൊന്ന് മാറ്റി നോക്കാം. കണ്ടില്ലേ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മൾ നെയ്യ് തടവി കൊടുത്ത കാരണം നമ്മുടെ അടയിൽ നിന്ന് ഏത്തപ്പഴത്തിൻ്റെയും നെയ്യുടെയൊക്കെ നല്ലൊരു വാസന വരുന്നുണ്ട്. നമ്മൾ വീട്ടിലെ സാധാരണ അട ഉണ്ടാക്കുന്നതിന് പകരം കുറച്ച് ഏത്തപ്പഴം കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം ഒരുപാട് എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തെടുത്ത ഓയിലി സ്നാക്സ് ഒക്കെ കഴിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള നാടൻ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി കഴിച്ചാൽ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇതേപോലെ ആവിയിൽ വേവിച്ചെടുത്താണെങ്കിൽ പറയുകയും വേണ്ട. പൊതുവെ നാടൻ പലഹാരങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മൾ. എല്ലാവരും ഈ ഇലയുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.